സന്തോഷ് ട്രോഫി കലാശ പോരാട്ടത്തിൽ പട്ടാള ടീമിനോട് സഡൻ ഡെത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഊഷ്മള സ്വീകരണമാണ് കേരള ടീമിന് ലഭിച്ചത്. ചാമ്പ്യൻഷിപ്പിന്റെ പ്രിൻസിപ്പൽ സ്പോൺസർമാരായ റാംകോ സിമന്റ്സ് ആണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ടീമിൽ ജോലിയില്ലാത്ത കളിക്കാർക്ക് ജോലി നൽകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ ബാബു അറിയിച്ചു. വൻ കരഘോഷത്തോടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനത്തെ സദസ് എതിരേറ്റത്. ഈ സന്തോഷ് ട്രോഫി ടീമിൽ കളിച്ച കളിക്കാരിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടോ മൂന്നോ പേർക്കാണ് ഇപ്പോൾ ജോലിയില്ലാത്തവരായിട്ടുള്ളത്. ആ മൂന്ന് പേർക്കും ജോലി നൽകുന്ന കാര്യം സംസ്ഥാന ഗവൺമെന്റ് ഗൗരവമായി ആലോചിക്കും. ടീമംഗങ്ങൾക്ക് രാംകോ സിമന്റ്സ് 30,000 രൂപ വീതം പാരിതോഷികം നൽകി. ഫൈനലിൽ പരാജയപ്പെട്ടതിന്റെ വിഷമം ടീമംഗങ്ങളിൽ പലരുടെയും മുഖത്തുണ്ടായിരുന്നു. ഫൈനൽ വരെ എത്തിയതിന്റെ സന്തോഷവും ചിലർ മറച്ചുവെച്ചില്ല. ഇക്കുറി കൈവിട്ടുപോയ കിരീടം അടുത്ത തവണ സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ടീമംഗങ്ങൾ. അതെ, ദൈവം സഹായിക്കുകയാണെങ്കിൽ കപ്പ് അടുത്ത പോലും നമ്മൾ തന്നെ നേടിയിരിക്കും. നമ്മുടെ കൈവിട്ടുപോയ കപ്പായിരുന്നു ഇപ്രാവശ്യം. അടുത്ത കൊല്ലത്തേക്ക് മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്തിരിക്കും. ഇന്ത്യ വിഷൻ, കൊച്ചി.